ആർടിസിയെ താമരാക്ഷൻ പിള്ളയാക്കിയ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത മോട്ടോർ വാഹന വകുപ്പ്. മറ്റു വാഹനങ്ങളുടെ ശ്രദ്ധ തെറ്റിച്ച് അപകടം വരുത്തുന്ന തരത്തിൽ വാഹനമോടിച്ചതിനെ തുടർന്നാണ് കോതമംഗലം ജോയിന്റ് ആർടിഒയുടെ ഈ നടപടി. അതേസമയം വിഷയത്തിൽ ഇതുവരെ KSRTC ഇടപെട്ടിട്ടില്ല. വഴിയാത്രക്കാരുടെ ശ്രദ്ധ തെറ്റിക്കുന്ന തരത്തിൽ ബസ്സിൽ അലങ്കാരങ്ങൾ തൂക്കൽ, ഡ്രൈവറുടെ കാഴ്ചമറക്കൽ എന്നിവ കണക്കിലെടുത്താണ് കോതമംഗലത്ത് നിന്ന് അടിമാലിയിലേക്ക് കല്യാണയാത്രയുമായി പുറപ്പെട്ട താമരാക്ഷൻ പിള്ള രൂപം വരുത്തിയ KSRTC ബസ്സിനെതിരെയും ഡ്രൈവർക്കെതിരെയും മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തത്. കുറ്റകരമായ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് KSRTC ബസ് ഡ്രൈവർ റഷീദിനെ കോതമംഗലം ജോയിൻ്റ് ആർടിഒയുടെ മുന്നിൽ വിശദീകരണം നൽകിയെങ്കിലും തൃപ്തികരമല്ല എന്നതിനാലാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തത്. KSRTC പോലുള്ളൊരു സ്ഥാപനത്തിലെ ഡ്രൈവറായ സ്ഥിതിക്ക് കുറച്ചുകൂടെ ജാഗ്രത പാലിക്കേണ്ടിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈസൻസ് നടപടി നമ്മൾ എടുത്തിട്ടുണ്ട്. സുഹൃത്തിൻ്റെ വിവാഹം കണക്കിലെടുത്ത് നടത്തിയ അലങ്കാരമെന്നാണ് ഡ്രൈവറുടെ വിശദീകരണം. നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഒരു സന്തോഷമാണെന്നതിൻ്റെ രീതിയിൽ ചെയ്തതാണ്. പക്ഷേ ഇത്രയൊരു വലിയൊരു വിഷയമാകുമെന്നുള്ളത് അറിഞ്ഞില്ലായിരുന്നു. KSRTCയുടെ നിയമലംഘനം വാർത്തയായതിനു പിന്നാലെ അടിയന്തരമായി ഡിപ്പോയിൽ തിരികെ എത്തിച്ച ബസ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചിരുന്നു. ഗുരുതര വീഴ്ചയുണ്ടായിട്ടും വിഷയത്തിൽ KSRTC ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടുമില്ല. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ദിവ്യ ജോസഫ് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ദിവ്യ, ഒരുപക്ഷെ ഈ പറക്കും തളിക മലയാളികൾ അത്രമേൽ നെഞ്ചിലേറ്റിയ ഒരു സിനിമയാണ്. അതിൽ ഹാസ്യം തമാശ എല്ലാം ഉണ്ടായിരുന്നു, മലയാളികളെ ചിരിപ്പിച്ചൊരു സിനിമയാണ്. പക്ഷേ ഇന്നലെ ഈ താമരാക്ഷൻ പിള്ള റിട്ടേൺസ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം, അതിൽ ചിരിക്കാൻ ഒന്നുമില്ലായിരുന്നു. അടിമുടി നിയമലംഘനമാണ്. ഇന്നലെ നമ്മൾ ആ വാർത്ത കൊടുക്കുന്നു, ലാൽ ആ വാർത്ത കൊടുക്കുന്നു. കല്യാണം മലയാളികൾ ആഘോഷിക്കാറുണ്ട്, പക്ഷേ ഈ രീതിയിൽ വേണമോ എന്ന ചോദ്യം പല ഭാഗത്തു നിന്നും ഉയർന്നു. എന്ത് നടപടിയാണ് വരുന്നത്? ആര്യ സൂചിപ്പിച്ചെടുത്ത് തന്നെ തുടങ്ങാം. ഈ പറക്കം തളിക എന്ന സിനിമ നമ്മൾ കണ്ടതിന് ശേഷം, അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ഒരിക്കൽ പോലും നമ്മൾ വിചാരിക്കുന്നില്ല ഇത്തരത്തിലൊരു വാഹനം നേരിൽ കാണേണ്ടി വരും, അല്ലെങ്കിൽ വാർത്തകളിൽ ഇടം പിടിക്കുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. അതും ഒരു KSRTC ബസ്. ഒരു പൊതു സ്വത്താണെന്നിരിക്കെ തൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് വേണ്ടി ഇത്രയധികം അലങ്കാരപ്പണികൾ ചെയ്യാൻ ആ ഡ്രൈവർക്ക് തോന്നിയ ആ മനസ്സിനെ എന്ത് പറയണമെന്നറിയില്ല. അദ്ദേഹം എന്തൊക്കെ വിശദീകരണം നൽകിയെന്ന് പറഞ്ഞാലും അതൊരു പൊതുമുതലാണ്, ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് വാങ്ങിയ ബസ്സാണ്, അത് നിരവധി യാത്രക്കാർ പോകുന്ന ബസ്സാണ്, മറ്റ് ടൂറിസ്റ്റ് ബസ്സുകൾക്കടക്കം നിരവധി നിയമലംഘനങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ ഒരുപാട് നടപടികളൊക്കെ എടുക്കുമ്പോഴും KSRTC പലപ്പോഴും നടപടി എടുക്കുന്നില്ല എന്ന് പല രീതിയിൽ നിന്നും വിമർശനങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വാർത്ത നൽകിയതിനു ശേഷം ലാൽ ഗതാഗത മന്ത്രിയുടെ പ്രതികരണം തേടിയിരുന്നു. അതിൽ മന്ത്രി പറയുന്നുണ്ട്, നിങ്ങൾ ഒരു മൊബൈൽ ഫോണിൽ ഒരു വീഡിയോ കാണിച്ചാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ പരിശോധിക്കട്ടെ, അതിനുശേഷം നടപടി എടുക്കാമെന്നൊക്കെയാണ് ഇന്നലെ മന്ത്രി പറഞ്ഞത്. ഒരു ദിവസം മുഴുവൻ ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് ഒരു നടപടി വരാത്തത് KSRTC ഭാഗത്തു നിന്ന്? KSRTC ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഒരു നടപടി വരാത്തത് ആ കെടുകാര്യസ്ഥതയുടെ തന്നെ ഒരു നേർചിത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഒരു സൂചനയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇത് വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനടി തന്നെ നടപടി എടുക്കേണ്ടതാണ്. ആ KSRTC ഡ്രൈവർക്കെതിരെ, അല്ലെങ്കിൽ ആ ജീവനക്കാർക്കെതിരെ കൃത്യമായ നടപടി എടുക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും അതിൽ ഒരു വിഷയവുമില്ല, അല്ലെങ്കിൽ കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഉള്ള ആ ഒരു നിസ്സംഗത മനോഭാവം, അത് ജനങ്ങൾക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയായി തന്നെ വേണം കാണാൻ. പ്രത്യേകിച്ചും KSRTC പൊതുമുതലാണ്, അതുകൊണ്ട് ജനങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ആ ഒരു വാഹനത്തെ ഇത്രത്തോളം അലങ്കോലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒരു പൊതുമുതൽ അത്തരത്തിൽ ഉപയോഗിക്കേണ്ട ഒന്നല്ല എന്നുള്ള ഒരു സന്ദേശം നൽകാൻ വേണ്ട രീതിയിലുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നാളെ ഇതിലും വലിയ കാര്യങ്ങൾ ഈ KSRTC ബസ്സിൽ, അല്ലെങ്കിൽ KSRTC ഡിപ്പോകളിൽ സംഭവിച്ചാൽ അതിലും നമുക്ക് അതിശയപ്പെടേണ്ടതായിട്ടില്ല. കാരണം അതിന് മുൻപ് നടന്ന ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ അവർക്കെതിരെയൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ നിയമലംഘനം വന്നാൽ പോലും പിഴയൊടുക്കൽ, ഫിറ്റ്നസ് റദ്ദാക്കൽ, അങ്ങനെ നടപടികളുടെ ഘോഷയാത്രയാണ്. ആ സമയത്താണ് ഈ രീതിയിൽ വന്നിട്ടും ഒരു കയ്യും കെട്ടി KSRTC നോക്കി നിൽക്കുന്നത്.